അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക നിലവാരത്തിലുള്ള പുതിയ ഗ്രൌണ്ട് ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കുള്ള സമുചിത സ്മരണാഞ്ജലിയായി പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കനിവ് ധുളി മഹാചിത്രം. ചിത്രത്തിന്റെ സമർപ്പണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കല്യാശ്ശേരി MLA MVijin നിർവഹിച്ചു. സീതാറാം യെച്ചൂരിയുടെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണെന്ന് TI മധുസൂദനൻ MLA. രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായി നയിക്കുകയും മതനിരപേക്ഷ പാർട്ടികളുടെ ഐക്യമുണ്ടാക്കാൻ സജീവമായി ഇടപെടുകയും ചെയ്ത നേതാവായിരുന്നു യെച്ചൂരിയെന്ന് MVijin MLA. യെച്ചൂരിയുടെ വിയോഗം മതേതര ഇന്ത്യക്ക് കനത്ത നഷ്ടമാണെന്ന് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KJയരാജ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മാടായി കോളേജ് റോഡിൽ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് സമീപം ക്വാർട്ടേഴ്സിൽ പട്ടാപ്പകൽ മോഷണം. 30 ഗ്രാം സ്വർണം മോഷണം പോയി. മോഷണം നടന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെ. വാർത്തകൾ വിശദമായി. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക നിലവാരത്തിലുള്ള പുതിയ ഗ്രൌണ്ട് ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക നിലവാരത്തിലുള്ള ഗ്രൌണ്ട് നിർമ്മിക്കുന്നത്. 1 കോടി രൂപയാണ് ഗ്രൌണ്ടിന്റെ നിർമ്മാണ ചെലവ്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗ്രൌണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഗ്രൗണ്ടുകൾ നിർമ്മിക്കാൻ, സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ അവർ കേരളത്തിൽ കൊണ്ടുവരുന്നു. കേരള ഫുട്ബോൾ ഫെഡറേഷൻ 600 കോടി രൂപയുടെ പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുക. അതോടൊപ്പം തന്നെ 20 കമ്പനികൾ, മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ, ഇതെല്ലാം തന്നെ കേരളത്തിൽ വരും. ഇത് ചേർത്തുകൊണ്ടാണ് രാജ്യത്ത് ആദ്യമായി കായിക സാമ്പത്തിക മേഖലയെ. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർ APM മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ അധ്യയന വർഷം LSS, USS, SSLC, +2 പരീക്ഷകളിൽ അക്കാദമിക മികവ് പുലർത്തിയ കുട്ടികളെയും മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സ്കൂളിലെ SPC കേഡറ്റുകളെയും അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AG അജിത് കുമാർ, വാർഡ് അംഗങ്ങളായ M ശ്രീജ, KT ലത, PTA പ്രസിഡന്റ് M ഗംഗാധരൻ, SMC ചെയർമാൻ K സുധാകരൻ, കാഞ്ഞങ്ങാട് DEO അരവിന്ദ, ചെറുവത്തൂർ BPC സുനിൽകുമാർ, പ്രിൻസിപ്പൽ N ഗിരിജ, കായിക യുവജന കാര്യാലയ വകുപ്പ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ T അനീഷ്, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശാന്ത, സ്കൂൾ ഹെഡ്മാസ്റ്റർ VK സഖറിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കുള്ള സമുചിത സ്മരണാഞ്ജലിയായി പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കനിവ് ധൂളി മഹാചിത്രം. ചിത്രത്തിന്റെ സമർപ്പണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കല്യാശ്ശേരി MLA MVijin നിർവഹിച്ചു.
സ്കൂളിലെ 300-ലധികം കുട്ടികൾ ചേർന്നാണ് 1000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ വേറിട്ട ചിത്രശില്പം ഒരുക്കിയത്. ഓണാഘോഷങ്ങളിലെ ആർഭാടം മാറ്റിവെച്ച് ഇത്തവണ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എയും 1000 ചതുരശ്രയടി വലിപ്പത്തിൽ കനിവ് എന്ന ശീർഷകത്തോടെ ധൂളി മഹാചിത്രമൊരുക്കിക്കൊണ്ട് പ്രകൃതി ദുരന്തത്തിൽ നെഞ്ചകം തകർന്ന വയനാടിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ കെ കെ ആർ വെങ്ങരയുടെ നേതൃത്വത്തിൽ കലേഷ് കലാലയും സ്കൂളിലെ 300-ഓളം കുട്ടികളും ചേർന്ന് 3 മണിക്കൂർ കൊണ്ടാണ് കനിവ് ധൂളി മഹാചിത്രം ഒരുക്കിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കനിവ് ധൂളി മഹാചിത്രം തീർക്കുന്നതിനായി 5 ക്വിന്റലിലധികം ഈർച്ചപ്പൊടി, പഞ്ചവർണ്ണപ്പൊടി, മണൽ, അരിപ്പൊടി എന്നിവയാണ് പ്രധാനമായും ഉപയോഗിച്ചത്. ധൂളി മഹാചിത്രാഞ്ജലി പ്രകൃതി ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ഒരു നാടിനുള്ള തങ്ങളുടെ സ്മരണാഞ്ജലിയാണെന്ന് പ്രിൻസിപ്പൽ പി വി വിനോദ്കുമാർ പറഞ്ഞു. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്മരണാഞ്ജലിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തിൻ്റെ എല്ലാ ആർഭാടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 15 ലക്ഷത്തോളം രൂപ നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി സംഘടിപ്പിക്കുകയും അത് ബഹുമാനനായിട്ടുള്ള MLA MVJ കൈമാറുകൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. 2 മണിക്കൂർ കൊണ്ട് 300-ഓളം കുട്ടികൾ ചേർന്ന് പൂർത്തീകരിച്ച ബൃഹത് ക്യാൻവാസിന്റെ ഒരുക്കത്തെയും ചിത്ര സാക്ഷാത്കാരത്തെയും കുറിച്ച് ധൂളി ചിത്രശില്പി കെ കെ ആർ വെങ്ങര സംസാരിച്ചു. നമുക്കറിയാം വയനാടിന്റെ മഹാദുരന്തത്തിന് നമ്മൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. ഈ ഓർമ്മകളിൽ നിന്ന് നമ്മളെ വേട്ടയാടുന്നുണ്ട്. ഇപ്പോൾ ലോകമെങ്ങും പൂക്കളമൊരുക്കുമ്പോൾ നമ്മളിവിടെ ധൂളി ചിത്രമാണ് ഒരുക്കുന്നത്. ദുരക്ഷാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ധൂളി ചിത്രം, പൊടികളെ കൊണ്ട് വരക്കുന്ന ചിത്രമാണ് നമ്മൾ ധൂളി ചിത്രമായിട്ട് അറിയപ്പെടുന്നത്. കനിവ് ധൂളി മഹാചിത്രത്തിൻ്റെ സമർപ്പണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കല്യാശ്ശേരി MLA MVJ നിർവഹിച്ചു. സ്കൂളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA എന്നിവർ ചേർന്ന് സമാഹരിച്ച 10 ലക്ഷം രൂപ വയനാട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. തുക MVJ MLA ഏറ്റുവാങ്ങി. കെ കെ ആർ വെങ്ങരയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ധൂളി മഹാചിത്ര സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്ത് M. പ്രസാദ്, TV വിനോദ്കുമാർ, സുജിത അനീഷ്, OK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 24-ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ നടക്കാനിരിക്കെ സീതാറാം യെച്ചൂരിയുടെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണെന്ന് TI മധുസൂദനൻ MLA. യെച്ചൂരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ചു. വിദ്യാർത്ഥി ജീവിതകാലത്താണ് അദ്ദേഹം ഏറ്റവും സജീവമായ നിലയിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു തലത്തിലേക്ക് മാറി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം. വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലും പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിലും വിവിധ സന്ദർഭങ്ങളിൽ അദ്ദേഹം പയ്യന്നൂരിൽ സന്ദർശിച്ചിട്ടുള്ളത്, പയ്യന്നൂരിലെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളത് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് പയ്യന്നൂർ ഗാന്ധി മൈതാനിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് പയ്യന്നൂർ ഖാദിയുടെ ഒരു ജുബ്ബ ഞങ്ങൾ അദ്ദേഹത്തിനൊരു സ്നേഹോപകാരമായിട്ട് സമ്മാനിച്ചു. അദ്ദേഹം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞാനിത് ദില്ലിയിൽ ചെന്നിട്ടിടും. ഒരിക്കലേ കുറച്ച് കഴിഞ്ഞ് ദില്ലിയിലൊരു പരിപാടിക്ക് ഞങ്ങൾ എല്ലാം ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ യെച്ചൂരിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, പയ്യന്നൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജുബ്ബ ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് ഈ കാലാവസ്ഥയ്ക്ക് കൂടി അനുയോജ്യമായിട്ടുള്ള നല്ല ഖാദിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒന്നായിട്ട് പല ധാരാളം വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ആ ഖാദി ഉൽപ്പന്നം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പയ്യന്നൂരിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയും നല്ല തെളിമയുള്ള ഓർമ്മയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു യെച്ചൂരിയുടെ. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് MVJ MLA രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായി നയിക്കുകയും മതനിരപേക്ഷ പാർട്ടികളുടെ ഐക്യമുണ്ടാക്കാൻ സജീവമായി ഇടപെടുകയും ചെയ്ത നേതാവായിരുന്നു യെച്ചൂരിയെന്ന് MVJ MLA പറഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ SFI നേതാവായി JNU ക്യാമ്പസിനകത്ത് ഒരുപക്ഷെ SFI ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവായി അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം
സാധിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ജെ എൻ യുവിൻ്റെ വൈസ് ചാൻസലർ കൂടിയായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവർക്കെതിരായ കുറ്റപത്രം വായിക്കുകയും സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത വളരെ ധീരതയോടെ അക്കാര്യങ്ങളെല്ലാം നിർവഹിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. പിന്നീട് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും പോളിറ്റ് ബ്യൂറോ മെമ്പറായും അതിനുശേഷം ജനറൽ സെക്രട്ടറിയായും രാജ്യത്ത് ഏറ്റവും ശക്തമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുകയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മതനിരപേക്ഷ പാർട്ടികളുടെ എല്ലാം തന്നെ ഒരു ഐക്യമുണ്ടാക്കാൻ തീവ്രമായി പ്രവർത്തനം നടത്തുകയും ഇന്ത്യ ജേരിയുടെ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതിന് സജീവമായി ഇടപെട്ട ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി. മികച്ച പ്രാസംഗികൻ, എഴുത്തുകാരൻ, അങ്ങനെ തൻ കൈവച്ച മേഖലകളിലെല്ലാം കഴിവ് തെളിയിക്കുകയും എല്ലാവരുമാലും അംഗീകാരം നേടുകയും ചെയ്ത നേതാവ് കൂടിയാണ് സഖാവ് യെച്ചൂരി. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്. യെച്ചൂരിയുടെ വിയോഗം മതേതര ഇന്ത്യക്ക് കനത്ത നഷ്ടമാണെന്നും കെ ജയരാജ് പറഞ്ഞു. സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മിക നിര്യാണം മതേതര ഇന്ത്യക്ക് കനത്ത നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. വർഗീയ ഫാസിസത്തിനെതിരെ തൻ്റെ ജീവിതം സമർപ്പിച്ച സീതാറാം യെച്ചൂരി ജനാധിപത്യ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യാ മുന്നണി പോലുള്ള സഖ്യം ഈ രാജ്യത്ത് വരുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. മതേതര ഇന്ത്യയുടെ കാവൽക്കാരനാണ് സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ നഷ്ടം ഈ രാജ്യത്തിന് വളരെ കനത്തതാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അനുശോചിക്കുന്നു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മാടായി കോളേജ് റോഡിൽ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിന് സമീപം ക്വാർട്ടേഴ്സിൽ പട്ടാപ്പകൽ മോഷണം. 30 ഗ്രാം സ്വർണം മോഷണം പോയി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ കീമാൻ പ്രധാൻ ഭാസ്കിയുടെ വീട്ടിലെ പെട്ടി കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. വീടിന്റെ മുൻവശത്തെ പൂട്ടുതകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. മുറിയിൽ സാധന സാമഗ്രികൾ വലിച്ചു വാരിയിട്ട നിലയിലാണ്. മാല, കമ്മൽ, വളകൾ തുടങ്ങിയ ആഭരണങ്ങളാണ് മോഷണം പോയത്. സ്കൂളിൽ ഓണാഘോഷ പരിപാടിക്ക് പങ്കെടുത്ത് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഇവര് പിന്നെ റെയിൽവേയിലെ കീമേനായിരുന്നു ഇയാള്. ഇവരെ ഭാര്യ കുട്ടീനെയും കൊണ്ട് ഒരു 12 മണിക്ക് താവത്ത് സ്കൂളിൽ ഫംഗ്ഷന് പോയതായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ, ഉച്ചയ്ക്ക് ശേഷം വന്ന് നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് റൂമെല്ലാം തുണിയും മറ്റേതെല്ലാം ചിന്നിച്ചതറി കിടക്കുന്നു. ബാഗ് മറ്റേ തുറന്നിട്ട് ബാഗ് തുറന്നിട്ട് പിന്നെ 3 പവനോളം സ്വർണം കവർന്നതായി അറിയാൻ കഴിഞ്ഞു. പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഓണസദ്യയുണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. മാലിന്യ സംഭരണ കേന്ദ്രത്തോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യവുമായി പഞ്ചായത്ത് ഹരിത കർമ്മസേനയാണ് വ്യത്യസ്തമായ ഈ ആശയത്തിന് പിന്നിൽ. മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഓണസദ്യയുണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് ഹരിത കർമ്മസേനയാണ് വ്യത്യസ്തമായ ഈ ആശയത്തിന് പിന്നിൽ. മാലിന്യ സംഭരണ കേന്ദ്രത്തോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ 150 ആളുകളാണ് MCF ഓണസദ്യ ഉണ്ടത്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച MCF വേണമെങ്കിൽ ഓണസദ്യയും ഒരുക്കാമെന്ന് തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തെളിയിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ മത്സ്യ മാർക്കറ്റിന് മുകളിലാണ് MCF പ്രവർത്തിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംഭരണവും വേർതിരിക്കലുമാണ് ഇവിടെ നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് അർഹതപ്പെട്ട സഹപാഠിക്ക് ഒരുക്കുന്ന സ്നേഹഭവനത്തിന്റെ കട്ടിളവെപ്പ് കുളപ്പുറത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിലെ അർഹതപ്പെട്ട സഹപാഠിക്ക് വീടൊരുക്കുന്നത്. കുളപ്പുറത്ത് ഒരുക്കുന്ന സ്നേഹഭവനത്തിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചുവടുവയ്പ് നടത്തുകയും അതിൻ്റെ ഉദ്യമത്തിലേക്ക് എത്താനുള്ള
രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ്. ഇനി ഒന്ന് രണ്ട് ഘട്ടത്തോടു കൂടി നമ്മളുടെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിങ്ങളെല്ലാം നല്ല സുന്ദരമായ വസ്ത്രമൊക്കെ തനിഞ്ഞ് ഇനി വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നിൽക്കട്ടെ. ഇപ്പം തന്നെ മുഖം തുടക്കാനും ഒക്കെ തുടങ്ങി. വീടൊരുക്കുന്നതിന്റെ ധനസമാഹരണാർത്ഥം NSS യൂണിറ്റ് ഡിഷ് വാഷ് നിർമ്മിച്ച വിപണനം നടത്തുകയും ആക്രി സാധനങ്ങളും ചിരട്ടകളും ശേഖരിച്ച വിൽപ്പന നടത്തുകയും നോട്ടു പുസ്തകങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. PTA പ്രസിഡന്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കെ ശ്രീകല, SP കേശവൻ, ഹരിദാസൻ നടുവലത്ത്, അഡ്വക്കേറ്റ് കെ പ്രമോദ്, സിന്ധു പടോളി, ബാബു വൈക്കര, വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നെറ്റ്വർക്ക് ചാനലിന്റെയും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജീവനക്കാർ ചേർന്ന് ചാനൽ ഓഫീസിൽ പൂക്കളം ഒരുക്കി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെയും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചാനൽ ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഓപ്പറേറ്റർമാരും പങ്കെടുത്തു. ജീവനക്കാർ ചേർന്ന് ചാനൽ ഓഫീസിൽ പൂക്കളം ഒരുക്കി. തുടർന്ന് ഓണസദ്യയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓട്ടോ തൊഴിലാളി സഹകരണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെമ്പർമാർക്കുള്ള ഓണം ബോണസ് വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. തൃക്കരിപ്പൂർ പി കുഞ്ഞമ്പൂ സ്മാരക ഹാളിൽ നടന്ന പരിപാടി സിനിമാതാരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി സഹകരണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെമ്പർമാർക്കുള്ള ഓണം ബോണസ് വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും നടന്നു. തൃക്കരിപ്പൂർ പി കുഞ്ഞമ്പൂ സ്മാരക ഹാളിൽ നടന്ന പരിപാടി സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുമ്പിലാണെങ്കിൽ ശമ്പളം തന്നെ ബോണസ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ മാറി. മിനിമം 2500 രൂപയാണ് സർക്കാർ ജീവനക്കാർ കൊടുക്കുന്ന ബോണസ്. പക്ഷേ ഓട്ടോ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കൂലിപ്പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു ബോണസും കൂടിയില്ല. അതേ അവസരത്തിൽ ഇപ്പോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1000 രൂപ ബോണസ് സർക്കാർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആയമാര്, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബോണസ്. ഓട്ടോ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കൂലി തൊഴിലാളികൾക്കും ഒരു ബോണസും എവിടെയുമില്ല. പ്രസിഡന്റ് MB ബിജീഷ് അധ്യക്ഷത വഹിച്ചു. കെ മഹമ്മൂദ്, PC വിജയൻ, തേനി രാജീവൻ, കെ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാഷണൽ ആയുഷ് മിഷനും കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വയോജന ക്യാമ്പും വയോജനങ്ങൾക്കുള്ള യോഗ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തങ്കേമുക്കിലെ വയോജന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തങ്കേമുക്കിൽ ഇതുപോലെ ഒരു ക്യാമ്പ് ആയോജന കേന്ദ്രത്തിൽ വെച്ച് തന്നെ വാർഡ് മെമ്പർ എം രജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് മെമ്പർ ഇ ശശിധരൻ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ സുകുമാരൻ, HMC മെമ്പർ ടി നസീർ, JHI കെ ജയരാമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗ ഇൻസ്ട്രക്ടർമാരായ ഡോക്ടർ ദിവ്യ, നിബുല എന്നിവർ ചേർന്ന് യോഗ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ നായർ, വെള്ളാപ്പ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംന തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന്റെ ലോഗോയുടെ മാതൃകയിൽ ഒരുക്കിയ പൂക്കളം ഏറെ ശ്രദ്ധേയമായി. ഇത്തരത്തിലൊരു പൂക്കളം ഒരുക്കിയതിൽ തങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടെന്നും പ്രഥമാധ്യാപിക മിനി പറഞ്ഞു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന്റെ ലോഗോയുടെ മാതൃകയിൽ ഒരുക്കിയ പൂക്കളം ഏറെ ശ്രദ്ധേയമായി. 4 മണിക്കൂറെടുത്താണ് അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് പൂക്കളം ഒരുക്കിയത്. ഇത്തരത്തിലുള്ള ഒരു പൂക്കളം ഒരുക്കിയതിൽ തങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് പ്രഥമാധ്യാപിക മിനി പറഞ്ഞു. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കലോത്സവത്തെ വരവേൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ഓണക്കാലത്ത് പൂക്കള മത്സരമൊക്കെ നമ്മൾ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അധികം ആർഭാടമില്ലാത്ത ഓണം കൊണ്ടാടുന്ന സമയത്തും നമ്മുടെ സ്കൂളിന്റെ സബ് ജില്ലയുടെ ലോഗോ ആണ് നമ്മൾ പൂക്കളമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിരവധി പേർ സ്കൂളിൽ പൂക്കളം കാണാനെത്തിച്ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ക്രിയേറ്റീവ് ഐസ് ഫോട്ടോഗ്രാഫി ക്ലബിന്റെ ഫോട്ടോ പ്രദർശനത്തിന് പൈനൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ പ്രതീഷ് ചുണ്ട നഗറിൽ തുടക്കമായി. പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള ഒരു അംഗീകാരവും ഇറക്കുന്നത് പഠിത്ത കാലത്തായിട്ട് പെണ്ണും പലതരത്തിലുള്ള അംഗീകാരങ്ങളും ഫോട്ടോഗ്രാഫർമാരെ കലാകാരന്മാർ ചെയ്യുന്നുണ്ട്. സിനിമയിലായപ്പോഴും സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാർ വീഡിയോ ചെയ്യുന്ന ആളുകളെ ക്യാമറമാൻമാരൊക്കെ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതല്ലാതെ വേണ്ടത്ര ഒരു സിനിമാ തലമാത്രം മോഹൻലാൽ മമ്മൂട്ടി അല്ലെങ്കിൽ അത്തരം ആളുകൾ എല്ലാവരും പറയും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ക്യാമറാമൻ ആരെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് അറിയാൻ സാധ്യതയില്ല. അതാണ് പരിചയപ്പെടുത്തുന്നത്. ക്രിയേറ്റീവ് വൈസ് കോർഡിനേറ്റർ ജയകുമാർ പി പി അധ്യക്ഷത വഹിച്ചു. എ കെ പി എസ് സംസ്ഥാന ട്രഷറർ ഉണ്ണിക്കൂവോട്, ജില്ലാ പ്രസിഡന്റ് ഷിബുരാജ് എസ്, ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കമ്പാട്, പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി, മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക, ഗോവിന്ദൻ മണ്ടൂർ, പ്രേംരാജ് കാരാട്ട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മാവിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രദർശനം സെപ്റ്റംബർ 17 വൈകുന്നേരം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തിരുവോണത്തിന്റെ ഗൃഹാതുര സ്മരണകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീട്ടമ്മ പാടി അവതരിപ്പിച്ച ഗാനം ശ്രദ്ധേയമാവുന്നു. വെങ്ങരയിലെ സുനിതാദേവനാണ് നല്ലോണം എന്ന ഓണപ്പാട്ട് ആലപിച്ച് അവതരിപ്പിച്ച വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ദശകത്തോളം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച സുനിതാദേവൻ പൊതുവേദികളിൽ നിരവധി ഗാനങ്ങൾ ഇതിനോടകം ആലപിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലിന്റെ പ്രഥമ സംരംഭം എന്ന നിലയിലാണ് നല്ലോണം എന്ന പേരിൽ പാടി അവതരിപ്പിച്ചിട്ടുള്ള ഗാനം സുനിത പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ 10 വർഷം സംഗീതം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വേദികളിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ഭർത്താവും കുടുംബമാണ്. അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ ഒരു ഓണപ്പാട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നത്. പഴയങ്ങാടി ലേബർ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരിയായ സുനിത പ്രവാസിയും സാംസ്കാരിക പ്രവർത്തകനുമായ ദേവൻ വെങ്ങരയുടെ ഭാര്യയാണ്. മകൾ ആര്യ ദേവൻ. നെറ്റ്വർക്ക് ന്യൂസ്. കാഴ്ച പരിമിതിയുള്ളവർക്കായി പ്രവർത്തിക്കുന്ന മാതമംഗലം ആശ്രയ സ്വയം സഹായ സംഘത്തിലെ അന്തേവാസികൾക്ക് ലയൺസ് ക്ലബ് പയ്യന്നൂർ ഭക്ഷ്യധാന്യങ്ങളും ഓണക്കോടിയും നൽകി. ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഗംഗാധരൻ പിയും കൌൺസിൽ ഓഫ് ലേഡി ലയൺസ് ചെയർപേഴ്സൺ ഡോക്ടർ സുജാ വിനോദും ചേർന്ന് കൈമാറി. കാഴ്ച പരിമിതിയുള്ളവർക്കായി പ്രവർത്തിക്കുന്ന മാതമംഗലം ആശ്രയ സ്വയം സഹായ സംഘത്തിലെ അന്തേവാസികൾക്ക് പയ്യന്നൂർ ലയൺസ് ക്ലബ് ഭക്ഷ്യധാന്യങ്ങളും ഓണക്കോടിയും നൽകി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗംഗാധരൻ അള്ളക്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഗംഗാധരൻ പിയും കൌൺസിൽ ഓഫ് ലേഡി ലയൺസ് ചെയർപേഴ്സൺ ഡോക്ടർ സുജാ വിനോദും ചേർന്ന് ഭക്ഷ്യധാന്യങ്ങളും ഓണക്കോടിയും കൈമാറി. സോൺ ചെയർമാൻ ദിനേഷ് കുമാർ ടി സി വി, ഡോക്ടർ രാജേഷ് ഇടമന, ജയപ്രകാശ് കെ, മുൻ സെക്രട്ടറി അച്യുത പൈ, ട്രഷറർ മോഹനൻ പി തുടങ്ങിയവർ സംസാരിച്ചു. സംഘം അംഗങ്ങളായ ഗോവിന്ദൻ, രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള പൂക്കൃഷി വിളവെടുത്തു. കുണിയനിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള പൂക്കൃഷി വിളവെടുത്തു. കുണിയനിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതി 3 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളം എല്ലാ സംസ്ഥാനത്തിനും മാതൃകയായിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിതം ജെ എൽ ജിയുടെ ആഭിമുഖ്യത്തിലാണ് കൃഷി നടത്തിയത്. 10 സെന്റിൽ നിറയെ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് ഇതുവഴി കടന്നു പോകുന്നവർക്ക് മനോഹര ദൃശ്യമാണ് സമ്മാനിക്കുന്നത്.
പി ശ്യാമള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ നമിത രഘുനാഥ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ, ഉമാദേവി, നിഷിത, സീമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരുകൊട്ടപ്പൂവ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പൂക്കൃഷി നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക നിലവാരത്തിലുള്ള പുതിയ ഗ്രൌണ്ട് ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കുള്ള സമുചിത സ്മരണാഞ്ജലിയായി പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കനിവ് ദുളി മഹാചിത്രം. ചിത്രത്തിന്റെ സമർപ്പണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കല്യാശ്ശേരി എംഎൽഎ എം വിജിൻ നിർവഹിച്ചു. സീതാറാം യെച്ചൂരിയുടെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണെന്ന് ടി ഐ മധുസൂദനൻ എംഎൽഎ. രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായി നയിക്കുകയും മതനിരപേക്ഷ പാർട്ടികളുടെ ഐക്യമുണ്ടാക്കാൻ സജീവമായി ഇടപെടുകയും ചെയ്ത നേതാവായിരുന്നു യെച്ചൂരിയെന്ന് എം വിജിൻ എംഎൽഎ. യെച്ചൂരിയുടെ വിയോഗം മതേതര ഇന്ത്യക്ക് കനത്ത നഷ്ടമാണെന്ന് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മാടായി കോളേജ് റോഡിൽ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് സമീപം ക്വാർട്ടേഴ്സിൽ പട്ടാപ്പകൽ മോഷണം. 30 ഗ്രാം സ്വർണം മോഷണം പോയി. മോഷണം നടന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.